ലോകത്താകമാനം ഗവൺമെന്റുകൾ കച്ചവട താല്പര്യം മുൻനിർത്തി പൊതുസേവന രംഗത്തു നിന്നും പിന്മാറുകയാണെന്നും നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും സർക്കാർ ഒഴിവുകൾ നികത്തുന്നില്ല എന്നും മിക്കവാറും വകുപ്പുകളും ഔട്ട്സോഴ്സിംഗിലൂടെ കരാറടിസ്ഥാനത്തിൽ മാത്രം തൊഴിൽ നൽകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും സൈന്യവും അത്തരത്തിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നതായും എന്നാൽ കേരളത്തിൽ സ്ഥിതി മറിച്ചാണെന്നും ഒഴിവുകൾ നികത്തപ്പെടുന്നതായും തൊഴിൽ സംരക്ഷണം ഉള്ളതായും പ്രതിസന്ധി കാലഘട്ടത്തിൽ പോലും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അഭിപ്രായപ്പെട്ടു. ശമ്പള പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കുമെന്നും പോലീസിലെ ആധുനികവൽക്കരണം തുടരുമെന്നും മന്ത്രി പറഞ്ഞു. ഇങ്ങനെ ഈ വർധനവൊക്കെ നല്ലതുപോലെ വന്നു ഈ സമയത്താണ് പെൻഷൻകാരുടെ വർദ്ധിച്ചു. അവിടെ മാത്രമല്ല നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നത്, നമ്മള് ഏകദേശം 60 ലക്ഷത്തോളം ആളുകൾക്ക്, 57 ലക്ഷം ആളുകൾക്ക് ഈ സോഷ്യൽ വെൽഫെയർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഒരു 100 രൂപ അതിന് കൂടുകയെന്ന് പറഞ്ഞാൽ 1000 കോടി രൂപ ഒരു വർഷം അധികം വരുന്നുണ്ട്. ഏകദേശം 10-12,000 കോടി രൂപ ആ പെൻഷൻ മാത്രം വരുന്നുണ്ട്. ശമ്പളവും പെൻഷനും ഒരു 60,000 കോടി പ്ലസ് ഈ സോഷ്യൽ വെൽഫെയർ പ്ലാനോട്ട് 10-20,000 പിന്നെ ബാക്കി മറ്റ് മിനിമം എക്സ്പെൻസ് 1 ലക്ഷം കോടിയായി. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. അത് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഒരാൾ പട്ടിണി കിടന്ന് മരിക്കാൻ. ഈ സ്ഥിരമായി പെൻഷൻ ഇല്ലാത്ത ആളുകൾക്ക് ഉൾപ്പെടെ ചില പ്രത്യേക പദ്ധതി അനുസരിച്ച് നമ്മൾ 1000 രൂപയും 2000 രൂപയൊക്കെ കൊടുത്തുള്ള സമയത്ത് അടച്ചു കിടക്കുന്ന ഫാക്ടറികൾ കൊടുത്തു. ഞാൻ ഓരോ മേഖലയും എടുക്കുന്നില്ല. ചികിത്സാ സഹായത്തിന് ഉൾപ്പെടെ, ചികിത്സയ്ക്ക് ഉൾപ്പെടെ ഇത്രയും സൗജന്യമായ ചികിത്സാ സമ്പ്രദായം ഉൾപ്പെടെ നടപ്പിലാക്കി, കോവിഡിന്റെയും അല്ലാതെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി, ഇത് നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മെഡിസപ്പ് നടപ്പിലാക്കി. ദീർഘകാലമായിട്ടുള്ള ആഗ്രഹമാണ്, നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതായ സ്വന്തം ചില പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ ക്യാഷ്ലെസ് ചികിത്സാ സമ്പ്രദായം. നേരത്തെ റീഇംബേഴ്സ്മെന്റ് ഒക്കെ ഉണ്ട്, റീഇംബേഴ്സ്മെന്റ് പക്ഷേ നല്ലൊരു ഭാഗം ആളുകൾ മേടിക്കാൻ പോകാറില്ല. കാരണം ഇതിന്റെ പേപ്പർ കൊടുത്ത് അത് മേടിച്ച് സാങ്ഷൻ മേടിച്ച് എമ്പാനന്റ് ആശുപത്രി ഇല്ലെങ്കിൽ അതിന്റെ കിട്ടില്ല. എന്റെ അടുത്ത് മന്ത്രി എന്ന നിലയിൽ തന്നെ എത്രയോ ഫയല വരുന്നത് പലപ്പോഴും ഈ എംപാനന്റ് എല്ലാത്തോടത്തും കൊടുക്കും, നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ചിലത് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആൾ കേസ് കിട്ടും. ഇയാൾ കൊടുത്തല്ലോ ഏറ്റവും അത്യാവശ്യം ഓരോ കാര്യങ്ങൾ കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം. പെട്ടെന്ന് പോകുന്ന വഴിക്ക് അറ്റാക്ക് വന്ന വഴി ആശുപത്രി കയറ്റും, വേറെ അസുഖം വന്നു. ഇയാൾ കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആളെ ഇന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അവർക്ക് കൊടുക്കും, ഡിസ്ക്രിമിനേഷൻ ആണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് തരണം. മറ്റവർ മനഃപൂർവ്വം വേറെ ആശുപത്രി പോയതായിരുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട്. ഇവിടെ എന്താ, ഈ സമുദായത്തിൽ മാസം 500 രൂപ വെച്ചടച്ചാൽ, 1 വർഷം 6000 രൂപ അടച്ചാൽ എംപാനലിൻ്റെ ആശുപത്രികളിൽ പോയി കഴിഞ്ഞാൽ കാഷ്ലെസ് ആണ് ഈ നമ്പർ മാത്രം മതി. ഇനി എംപാനലിൻ്റെ അല്ലാത്ത ആശുപത്രിയിൽ 2-3 ഘട്ടത്തിൽ പോവാം. നിങ്ങൾക്ക് ഒരു അസുഖം വന്ന് ബോധമില്ലാത്ത അവസ്ഥയിൽ എന്ന് പറഞ്ഞൊരു ആക്സിഡന്റ് വന്നു, അറ്റാക്ക് വന്നു, ന്യൂറോസ് പ്രശ്നം വന്നു, ഇത്തരം ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അതും ഈ നിയമം അനുസരിച്ച് ആ ഇൻഷുറൻസ് കിട്ടും. വലിയ ചർച്ചകൾ ദീർഘകാലം നടത്തിയിട്ടാണ്, കളക്റ്റീവായ ഒരു ബാർഗൈനിങ് ഗവൺമെന്റ് നടത്തിയിട്ടാണ്. സാധാരണഗതിയിൽ 50 വയസ്സ് ആയപ്പോൾ ഒരാൾക്ക് ഇതേപോലെ കവറേജ് കിട്ടണം, 25,000-26,000 കൊടുക്കണം. നിങ്ങളൊക്കെ പല ഇൻഷുറൻസ് എടുക്കുന്നവരാണ്, 10-25,000. എനിക്കൊരു പോലീസിൽ കുറച്ചുകൂടെ റിസ്ക് ഫാക്ടർ കൂടുതലായിട്ട് അല്പം കൂടെ തുക കൊടുക്കുന്നതായിരിക്കും. പരാതികളും അപരാധികളും ഒക്കെ ഉണ്ട്. സാധാരണ ഈ പോലീസിന്റെ മുന്നിൽ വന്നിരുന്ന് പറയുമ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇതിനോട് പറഞ്ഞ ചില പ്രശ്നങ്ങൾ അല്ലാതെയും അവർ പറയുന്നതാണ് ഇങ്ങനെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ നല്ല കാര്യങ്ങളും ഇത്തരം കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ നമ്മുടെ നാട്ടിലെ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും സ്ഥിതി എന്താണ്, നമ്മുടെ പൊതു സർവീസുകളിൽ നിന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ പോലീസും പട്ടാളവുമാണ് ഏത് ഗവൺമെൻറ്റുകളുടെയും ഏറ്റവും അവിഭാജ്യമായ ഘടകം, അല്ലെങ്കിൽ നെഗറ്റീവ് പോലീസ് സ്റ്റേറ്റ് എന്നാണ് ആദ്യകാലത്ത് ഗവൺമെൻറ്റുകൾ ഉണ്ടായ കാലത്ത് പറയുന്നത്. പോസിറ്റീവ് പോലീസ് സ്റ്റേറ്റ് അല്ല, നെഗറ്റീവ് പോലീസ് സ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ. കാരണം പോലീസ് മാത്രമേ ഉള്ളൂ, അഡ്മിനിസ്ട്രേഷൻ്റെ ബേസിക്കായ കടമ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുക, ക്രമസമാധാനം നോക്കുക, രാജാവിനെ രാജാവോ നാടുവാഴി ഉണ്ടാകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലീസ് ഫോഴ്സ് ആയിട്ടാണ് ആദ്യം പോലീസ് ഉണ്ടാകുന്നത്. അത്തരം കാര്യങ്ങൾ വെൽഫെയർ സ്റ്റേറ്റ് അല്ല, വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒക്കെ പിന്നെ വന്നതാണ്. ഈ അത്തരം രാജ്യങ്ങൾ ഉണ്ടാകുന്ന കാലം മുതൽ, നാടുവാഴികൾ ഉണ്ടാകുന്ന കാലം മുതൽ പോലീസ് എന്ന് പറയുന്നത് ഒരു വേണമെങ്കിൽ ടെറിഫൈയിങ് എന്ന് പറയുന്നു, പേടിപ്പിക്കാവുന്ന പേടിപ്പിക്കുന്ന ഒരു ഫോഴ്സാണ്. അപ്പൊ പോലീസിനും പട്ടാളത്തിനും ശമ്പളം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഏത് നാടുവാഴി കാര്യത്തെ ഞാൻ പറഞ്ഞത്, ഒരു ഗവൺമെന്റുകൾ രൂപപ്പെട്ടു വരുന്ന കാലത്ത്. അങ്ങനെ വരുമ്പോൾ അത്തരം ആ ഒരു സ്ഥിതി ഉണ്ടായിരുന്നപ്പോഴും ഉറപ്പാണ് പോലീസുകാർക്ക് മറ്റുള്ളവരെക്കാളും ഒരു ശമ്പളം. പലതരം പോലീസായിരിക്കും നാടുവാഴികളുടെ ഒരു ഫോഴ്സ് ആയിരിക്കും, അല്ലെ പട്ടാളത്തിനും. പക്ഷെ പോലീസിനും പട്ടാളത്തിനും പോലും സ്ഥിരം ജോലി വേണ്ട എന്ന ഒരു എക്കണോമിക് ഫിലോസഫിയിലേക്ക് ലോകം പോകുന്ന ഒരു ഘട്ടമാണിത് എന്ന് നമ്മൾ കാണേണ്ടതും കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ അഗ്നിവേശം, അഗ്നിപഥം, അഗ്നിവീറും ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. 4 വർഷത്തേക്ക് ഉള്ള കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ പട്ടാളത്തിൽ ആളെ എടുക്കുക എന്ന് പറഞ്ഞാൽ
അതൊരു എക്കണോമിക് ഫിലോസഫിയുടെ കാര്യമാണ്, പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ കൂടി പ്രശ്നമാണ്. ഫോഴ്സ് എന്ന നിലയിൽ ഞങ്ങൾ വേണ്ടതില്ലേ? അല്ല, ഫോഴ്സ് എന്ന നിലയിൽ ഞങ്ങൾ വേണ്ടതില്ല. ഡ്രോണുകൾ, ഇപ്പം ഡ്രോൺ റിസർച്ച് സെന്റർ തുടങ്ങുന്നത് കഴിഞ്ഞ ബഡ്ജറ്റിനകത്ത് ഞാൻ പോലീസ് ഡി ജി പി അടക്കമുള്ള ആളുകളൊക്കെ സംസാരിച്ചിട്ട് പോലീസിന് വേണ്ട ചില കാര്യങ്ങളെ പറ്റി ബന്ധപ്പെട്ട വകുപ്പുകൾ സംസാരിക്കുമ്പോൾ ഡ്രോണും മറ്റ് റിസർച്ചും സൈബർ റിസർച്ചൊക്കെ നമ്മൾ ധാരാളം നടത്തുന്നുണ്ട്. അപ്പോൾ പുതിയ ടെക്നോളജിയിൽ പലപ്പോഴും ഇപ്പോൾ മറ്റു പല സ്ഥലത്തും ആളുകളെ വേണ്ട, ഡോക്ടർമാർക്ക് വേണ്ട, റൊബോട്ടിക്സിൽ പുതിയ സ്ഥാനം വരുന്നുണ്ട്. കാരണം എവിടെയെങ്കിലും വരുന്നിട്ട് ഒരു ദിവസം 10-50 ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രിസിഷൻ കാര്യം ചെയ്യാൻ പറ്റുന്ന റോബോട്ട്സ് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ക്രമസമാധാന കാര്യത്തിലും മനുഷ്യൻ മാൻ ടു മാൻ ഒന്നും വേണ്ട എന്ന നില വരുമോ എന്ന് എനിക്കറിഞ്ഞൂടാം. അതൊക്കെ എവിടെയും ഇതുവരെ അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റോബോട്ട് ക്രമസമാധാനത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷെ വണ്ടി ഓടിക്കുന്നതിന് ഡ്രൈവർമാർ വേണ്ട, കോളേജിൽ പഠിപ്പിക്കാൻ സാറന്മാർ വേണ്ട എന്നുള്ളത് വന്നു കഴിഞ്ഞല്ലോ. ഡ്രൈവർലെസ് കാർ വന്നു. പിന്നെ പഠിപ്പിക്കുന്നതിനെല്ലാം എല്ലാ ആധുനിക ടെക്നോളജി എല്ലാം ഉള്ള തരത്തിൽ കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് ആ മേഖല വന്നെങ്കിലും ഇതുവരെ ഫോഴ്സിന്റെ കാര്യത്തിൽ വന്നില്ല. പക്ഷെ പട്ടാളത്തിനുൾപ്പെടെ കോൺട്രാക്റ്റിലേക്ക് ആളെ എടുക്കുന്ന തരത്തിലേക്ക് പോകുന്നതിന് രണ്ട് വശമുള്ളത് ഞാൻ കരുതുന്നു. ഒന്ന്, ഗവൺമെന്റുകളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഗവൺമെന്റ് പോകുന്നു, ഗവൺമെന്റും കുറച്ചുകൂടി പാപ്പരാകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിലെ ഈ പുതിയ ട്രെൻഡുകളെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? നിങ്ങൾ അനലൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞത് ഇത്തരം ട്രെൻഡുകൾ ലോകത്താകെ വരുന്നു. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും എത്രയോ പെർസെൻറ്റേജ് ആളുകളെ സർക്കാർ സർവീസിൽ എടുക്കുന്നില്ല, കാലിയായി കിടക്കുകയാണ്. യൂണിവേഴ്സിറ്റീസിലൊക്കെ 50%+ വേക്കൻസീസ് കാലിയാണ്, ആളെടുക്കുന്നില്ല. ഈ അടുത്ത കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യം, അടുത്ത കാലം വരെ അല്ലെങ്കിൽ 10-11 മുമ്പ് വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായിരുന്ന ബംഗാളിലെ അവിടുത്തെ ഒരു സർവീസ് മേഖലയിലെ ഒരു സംഘടനാ പ്രവർത്തനം ഞാൻ അടുത്ത കാലത്തുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ ആയല്ലോ, ബംഗാളിലെ പങ്കാളിത്ത പെൻഷൻ. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർ മുഖ്യമന്ത്രി പ്രസംഗിക്കും പറയുന്നു, കേരളത്തിൽ ഇതാണ് പങ്കാളിത്ത പെൻഷൻ, പക്ഷേ ബംഗാൾ ഈ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്ത് ഏർലിയർ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, എത്ര പേരുണ്ട് ബംഗാളിൻ്റെ സർക്കാർ സർവീസിൽ കഴിഞ്ഞ 11 എടുത്തത്? 14,000 പേരെ പറ്റി എടുത്തുള്ളല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനല്ല, 14,000 അല്ല, 10,000 താഴെ പേരെ എടുത്തിട്ടുള്ളൂ, ബാക്കി മുഴുവൻ കോൺട്രാക്റ്റാണ്. അപ്പോൾ 10,000 പേരെ താഴെ എടുത്തിട്ടുള്ളൂ, ബാക്കി മൊത്തം കോൺട്രാക്റ്റാന്ന് പറയുമ്പോൾ അവരുടെ പെൻഷൻ സമ്പ്രദായം മാറണ്ടല്ലോ. കേരളത്തിൽ ഈ ഘട്ടത്തിൽ 300,000 ആളുകളെയാണ് സർക്കാർ സർവീസിൽ എടുത്തത് എന്നുള്ളതാണ് കേരളത്തിലെ കണക്ക്, 300,000+. ഞാൻ പറഞ്ഞത് ഇത്തരം ഓരോ സംസ്ഥാനങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല. ത്രിപുരയിൽ, ഞാൻ ഈ ത്രിപുരയും ബംഗാളും പറയുന്നത് രണ്ടും LDF ഗവൺമെന്റ്, LDFന് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ത്രിപുരയിൽ 100,000 പേരായിരുന്നു അവിടുത്തെ സർക്കാർ സർവീസിലുള്ളത്. അപ്പം അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 7 ശമ്പള കമ്മീഷൻ്റെ അതേ തന്നെ നടപ്പിലാക്കാമെന്നുള്ള വലിയ പ്രചോദനം കൊടുത്തു. അവിടെ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവിടുത്തെ ഗവൺമെൻറ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ കക്ഷി ഇടതുപക്ഷമാണ്. പ്രധാന ഓപ്പോസിഷൻ തന്നെ വേറൊരു പാർട്ടിയായി ചേരുകയും അവിടുത്തെ ഭരണകക്ഷി BJP ഗവൺമെൻറ് വരികയും ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ അതല്ലാതെ ഒരു DA പോലും കൂട്ടിക്കൊടുത്തില്ല, ഹെമ്പളദൃഷ്ണനും വന്നില്ല, DA കൂട്ടിക്കൊടുത്തില്ല എന്നുള്ള അവിടുത്തെ എക്സ്പീരിയൻസാണ്. ഞാൻ ഈ രണ്ട് സ്റ്റേറ്റ് മാത്രമല്ല പറയുന്നത്, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളൊക്കെ എടുത്താൽ ഈ ലെസ് ഗവൺമെന്റാണ്. അപ്പോൾ ഈ ഗവൺമെന്റിന്റെ സൈസ് കുറയ്ക്കുക, അതിനകത്ത് കുറയ്ക്കാൻ പറ്റാത്തതാണ് പോലീസും പട്ടാളം എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഗവൺമെന്റിന്റെ സൈസ് കുറയുക, ഗവേണൻസ് എഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം. വാസ്തവത്തിൽ അതെങ്ങനെയാവും എന്നുള്ളതല്ല, ആളുകളെ പീപ്പിൾ ഫ്രണ്ട്ലിയോ പീപ്പിൾ സെന്റേർഡോ അല്ലാത്ത ഗവൺമെന്റുകൾക്ക് ഗുണമുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ കൺസെപ്റ്റ്. ജനങ്ങൾക്ക് പരമാവധി വരുമാനം ഉണ്ടാവണം, ജോലി ഉണ്ടാവണം, വിവിധ തരത്തിലുള്ള വരുമാനം ഉണ്ടെങ്കിൽ ഏത് സൊസൈറ്റി ഇരിക്കും. അല്ലാതെ ഇത് കുറച്ചാളുകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ. ഭാരതഭൂഷൺ ആറ്റിങ്ങൽ.